ഹലോ എല്ലാവർക്കും, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും കല്യാണത്തിൻ്റെ വീഡിയോയും കാര്യങ്ങളൊക്കെ കണ്ടില്ലേ? എല്ലാവർക്കും ഇഷ്ടപ്പെട്ട കുറേ കമൻറ്റുകൾ ഉണ്ടായിരുന്നു കേട്ടോ. ഒരുപാട് സന്തോഷം എല്ലാവരും കല്യാണത്തിന് വന്ന കുറേ നമ്മുടെ കൂട്ടുകാരും കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കുറേ പേര് വരാൻ പറ്റിയില്ല, കുറേ പേര് കണ്ണനും ശ്രുതിക്കും ഒരുപാട് ആശംസകളൊക്കെ തന്നിട്ടുണ്ടായി. ഒരുപാട് ഒരുപാട് സന്തോഷം. അപ്പോൾ ഇത് കല്യാണത്തിന് മുമ്പിടേണ്ട വീഡിയോ ആണ്. ശരിക്കും നമ്മൾ പുടവെടുക്കാൻ പോയതും കല്യാണത്തിൻ്റെ തലേ ദിവസത്തെ വിശേഷങ്ങളും, അത് നമ്മുടെ സമയം കൊണ്ട് നമുക്ക് കുറച്ച് സമയം കിട്ടിയില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇന്നിവിടെ ഇന്ന് തന്നെ നമ്മുടെ കൊണ്ടാട്ട ഫാമിലിയിലും വന്നിട്ടുണ്ട് വീഡിയോ. കൊണ്ടാട്ട ഫാമിലി വന്നതിന് ശേഷമാണ് ഞാൻ വീഡിയോ ഇടുന്നത്. അപ്പോൾ കുറച്ച് കുറച്ച് വിശേഷങ്ങൾ നമ്മുടെ ചിൽച്ചില്ലുണ്ട്. അപ്പോൾ എല്ലാവരും കയറി കാണണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ അതാണ്. അപ്പോൾ തലേദിവസമൊക്കെ ഞങ്ങൾ നല്ല രസം വരുന്ന തലേദിവസമൊക്കെ. അപ്പോൾ നമുക്ക് എല്ലാവർക്കും പോയി ഒന്ന് തലേദിവസത്തെ വീഡിയോ ഒന്ന് കണ്ടിട്ട് വന്നാലാ. അപ്പോൾ നമുക്ക് തലേദിവസത്തെ വീഡിയോ ഒന്ന് കാണാം. വാ, അവരാത്തോട്ടൊക്കെ കയറിയിട്ട നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. നമ്മളപ്പോ പുടവ എടുക്കാൻ പോണേന. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ സുഖിനോട് വിളിച്ച് പിടിച്ച് പറഞ്ഞിട്ടുണ്ടായി താമ്പാളൊക്കെ റെഡിയാക്കി. അവള് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അവളാണ് ആരാണെന്ന് അവ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് നമ്മൾ സാരി വെച്ച് പൂവൊക്കെ വെച്ചിട്ടാണ് നമ്മൾ കൊടുക്കാൻ പോണത്. സെറ്റ് ഒക്കെ ചെയ്തിട്ട് കാണിച്ചു തരട്ടാ. നമ്മൾ സാരി സെറ്റ് ആക്കി വെച്ചിട്ട് ഇനി നമ്മൾക്ക് കൊടുക്കാൻ പോണേ. കൊടുക്കാം, വിളിച്ചിട്ടില്ല കേട്ടാ, വിളിച്ചിട്ട് കൊടുക്കാം. കട്ട വീറ്റിങ്ങിലാണ്. എങ്ങനെ നിൽക്കണേ? ഇങ്ങനെയാണോ? അച്ഛനെ പറയണേ. പുടവ കൊടുക്കട്ടെ, പുടവ കൊടുക്കട്ടെ, പുടവ കൊടുക്കട്ടെ. ഇവിടെ നോക്കി, കൈ ജസ്റ്റ് വെച്ചിട്ട് നോക്കാം. ചേച്ചി കൈ ജസ്റ്റ് വെച്ചത്. അവിടെ നോക്കി, ഇവിടെ നോക്കി, ഇവിടെ ഇവിടെ നോക്കണം കേട്ടോ. വിടല്ലേ, വിടല്ലേ കേട്ടോ. ഓക്കെ, നിങ്ങൾ തമ്മിൽ നോക്കി, നിങ്ങൾ തമ്മിൽ നോക്കി. ചിരിച്ചോണ്ട് മേടിച്ചോ, സുബി മേടിച്ചോ, മേടിച്ചോ ട്ടാ, കൊടുത്തോട്ടെ ചേച്ചി. ഓയ് ശ്രുതി, ഒന്ന് നേരെ നമ്മുടെ പുടവ കൊടുക്കലൊക്കെ കഴിഞ്ഞ് പുടവ വാങ്ങിക്കലൊക്കെ കണ്ടില്ലേ നിങ്ങള്? അതെ, അങ്ങനെ ചെക്കനും അങ്ങനെ വരാത്ത പുടവ കൊടുക്കലിന് ചേച്ചിയും ആണ് വരാറ്. പക്ഷെ ഞങ്ങൾ അങ്ങനെയല്ല, എല്ലായിടത്തും ഞങ്ങൾ ഉണ്ടായിരുന്നു. എൻജോയ്മെന്റ് പോകുന്ന വിവാഹമാണ്. ഓ, വീണ്ടും വൺസ് അഗൈൻ അഡ്വാൻസ് ഹാപ്പി മാരീഡ് ലൈഫ്. നമ്മുടെ അമ്മയും അതുപോലെ തന്നെ തക്കു ചേച്ചിയും വല്യയും അതുപോലെ തന്നെ ശ്രദ്ധിച്ചേട്ടനും ശ്രദ്ധിച്ചേട്ടനും നമ്മുടെ ഗ്രൂപ്പും എല്ലാവരും റെഡി ആയിട്ടിരിപ്പുണ്ട്. അതിന്റെ കൂടെ ഈ കുഞ്ഞ് ഞാനും ഉണ്ട്. അപ്പൊ നമുക്ക് എല്ലാവരും ചേർന്ന് അടിച്ചു പിടിച്ചൊരു വലിയൊരു ക്ലാപ്പ് കൊടുത്ത് നമുക്കൊരു വെഡിങ് സ്റ്റാർട്ട് എന്നുള്ള രീതിയിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമുക്കൊരു കേക്ക് കെട്ടിയത് ചേട്ടാ, ഒരു ജസ്റ്റ് ഒരു പാട്ടുണ്ടെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് ഇട്ടോളൂ, പ്രശ്നമൊന്നുമില്ല.
അടിച്ച് വിളിക്കാൻ നമുക്കിനി യെസ് സെറ്റ് അല്ലേ. ഓക്കെ, അപ്പൊ നമ്മുടെ വീണ്ടും പറഞ്ഞ ഭക്ഷണം കഴിക്കാനുള്ള പെട്ടെന്ന് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഹാപ്പി ആയിട്ട് ഇവന്റ് പങ്കെടുക്കാം. നമുക്ക് പാട്ടും ഡാൻസും ഒക്കെ ആയിട്ട് നമുക്ക് ആർക്കെങ്കിലും പെർഫോം ചെയ്യണം ഇവിടേക്ക് എനിക്ക് ഒന്ന് സംസാരിച്ച് നമുക്ക് പെർഫോം ചെയ്യാം. കുറച്ച് മാജിക് എല്ലായിട്ട് പോകും. ട്രിവാൻഡ്രത്തിന്റെ ടീമൊക്കെ വന്നിട്ട് പെർഫോം ചെയ്യാനായിട്ട് അടിച്ചു വിളിക്കാം. അപ്പൊ ആർക്കെങ്കിലും സ്വീറ്റ്സ് കുടിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഒരു മധുരയും ഈ സന്തോഷത്തിൽ പങ്കെടുക്കാനായിട്ട് മധുരം കൊടുത്തിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആർക്കെങ്കിലും മുന്നോട്ട് വരാൻ താല്പര്യം ഉണ്ടെങ്കിൽ വരാം, നമുക്ക് മധുരം കൊടുക്കാം. സാർക്ക് വേണമെങ്കിലും വരാം. എന്തിനാണ് പേടിച്ച് നാണിച്ചൊക്കെ പറയലോണ്ടിരിക്കുന്നത്? ഞാൻ നിങ്ങളുടെ നാട്ടുകാർ, നിങ്ങളുടെ സ്വന്തം നാട്ടുകാർ, നിങ്ങൾക്കിടയിലേക്ക് ഞാനല്ലേ അന്യനായിട്ട് വന്നിരിക്കുന്നത്. അപ്പൊ എല്ലാവർക്കും നിങ്ങൾക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ താല്പര്യമുള്ളവർക്കോ നിങ്ങൾക്ക് ചേർത്ത് എനിക്ക് ഫോട്ടോ എടുക്കാൻ താല്പര്യം എല്ലാവർക്കും മുന്നിലേക്ക് വരാം. നമുക്ക് കിട്ടിയ സമയം പുള്ളിക്കാരനും തിരക്കാണ് ഓടിയിരുന്ന കണക്കിലുടെ സ്വന്തം ടീംസ് ആണ് ഇപ്പോ നിൽക്കുന്നത്. അവരുടെ സ്നേഹ സമ്മാനം കൊടുത്തിട്ടുണ്ട്. സൂപ്പർ, അടിപൊളി അടിപൊളി, ഒരുപാട് സന്തോഷം. എല്ലാവരുടെയും സ്മൈൽ ചെയ്ത് സ്ക്രീൻ കളർ അടിപൊളി ഒരു ഫോട്ടോ ഫ്രെയിം അവരുടെ ഗ്രൂപ്പിന്റെ അടിപൊളിക്ക് അമ്മയും എല്ലാം ഉൾപ്പെടെ കിട്ടിയ ഫോട്ടോ ആണ് എടുത്തത്. താങ്ക് യു ടീം കൊണ്ടാട്ടം കലാസമിതി. അടിപൊളി 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 സൂപ്പർ. ഹലോ, അപ്പതേ നമ്മുടെ തലേദിവസത്തെ പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇതേ പുറകിൽ ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട് കേട്ടോ. ഓടണുണ്ടോ ചെറുക്കന്മാര്? അപ്പതേ നമ്മുടെ വീട് അലങ്കരിച്ചതൊക്കെ ഇങ്ങനെയാണ്. നമ്മുടെ കൊണ്ടാട ഫാമിലിയിൽ ഫുള്ളായിട്ടുണ്ടാവും. ഇതേ എല്ലാവരും റെസ്റ്റ് എടുക്കുന്ന കേട്ടാ. എല്ലാവരും പോയി. ഇപ്പൊ രാത്രിയല്ലട്ട ഞാൻ വീഡിയോ എടുക്കുന്നത്, വെളുപ്പിനാണ് വീഡിയോ എടുക്കുന്നത്. നമ്മളെ പണി, വീട്ടിലെ എല്ലാ പണികളും ഒക്കെ തീർത്ത് തുടക്കലും പിടിക്കലും ഒക്കെ കഴിച്ചിട്ട് ആണ് ഞാൻ വീഡിയോ അവസാനിപ്പിക്കാന്ന് വിചാരിച്ചത്. അമ്മേ ജിൻസി ചേച്ചിയുണ്ട്, അമ്മയുടെ ഒരു കൂട്ടുകാരത്തി ചേച്ചി ഉണ്ട്, മറ്റേ ഒരു ജില്ലയിൽ പോയപ്പോഴുള്ള കൂട്ടുകാരത്തി ചേച്ചിയും ഉണ്ട്. അപ്പം അപ്പോഴേ ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ചാർജ് തീരാറായി. ഫോണൊന്നും ശ്രദ്ധിക്കുന്നുണ്ടായില്ലല്ലോ. ഇന്ന് നല്ല അടിപൊളി പരിപാടികളായിരുന്നു. പരിപാടികളുടെയൊക്കെ ഫുൾ വീഡിയോ നമ്മുടെ കൊണ്ടാട്ട ഫാമിലിയിലുണ്ടാവും. എല്ലാവരും കയറി കാണണം. ഞാനപ്പോൾ അതിലും ഇതിലും ഇടണ്ടല്ലാന്ന് ഓർത്ത്
അങ്ങനെ അധികമൊന്നും ഇട്ടിട്ടില്ല. എന്നാലും നമ്മുടെ വീട് അലങ്കരിച്ചേക്കണതൊക്കെ ഞാനൊന്ന് കാണിച്ചു തരാൻ കരുതി. ഇതേ നമ്മുടെ വീട് അലങ്കരിച്ചേക്കണതേ, ഇങ്ങനെ കയറി വരുമ്പോൾ ഇങ്ങനെ അലങ്കരിച്ച് ഇങ്ങനെ ചുറ്റും ലൈറ്റൊക്കെ ഇട്ട് നല്ല സെറ്റാക്കി. ഇവിടെ ഇരുന്ന് നമ്മുടെ പരിപാടികളൊക്കെ നടന്നത് കേട്ടോ. ഇപ്പം എല്ലാവരും പോയി, ചവറും കാര്യങ്ങളും അങ്ങനെ എല്ലാം ക്ലീനാക്കി, വരെയൊക്കെ തുടച്ച് സെറ്റാക്കി. ഇതേ അമ്മേ കണ്ണ നോക്കാം, എനിക്ക് കിടക്കാൻ പോണേട്ടോ. അതെ ഇപ്പൊ സമയം എന്താണത്? പുറത്താനും പറയുന്നത് ഇങ്ങനെ നമ്മള് തലോസം പരിപാടിയിട്ട് കൊറേ പേരുണ്ടായിരുന്നു, എല്ലാവരും അങ്ങോട്ടും കടക്ക് പോയിക്കേണ്ട. അപ്പൊ ഇപ്പൊ സമയം അധികം വൈകിട്ടൊന്നുമില്ല, രണ്ട് രണ്ടര മൂന്ന് മണിയാണ് തലോസം. പിന്നെ അതെ മണവാളൻ മണിവാളൻ എന്നൊക്കെ ആയി ഉറക്കും. മണവാളൻ ഞങ്ങക്ക് വേണ്ടി ഉറങ്ങാതിരിക്കണം. പിന്നെ മണവാള ഒരു കാര്യമുണ്ട്, ഇപ്പഴാണ് എന്താ കണ്ണൻ ചോറുന്നത്. കണ്ണനി നീ നാളെ കല്യാണം കഴിഞ്ഞിട്ട് തിന്നാൻ പറ്റുള്ളൂ. ആ കല്യാണം കഴിഞ്ഞാൽ ഇനി നാളെ നീ പാലും പഴവുമാണ് രാവിലെ കഴിക്കുന്നത്. മാവന് വേണം, അങ്ങനെയാണ് മോനെ. അപ്പൊ അമ്മയും സുധുവും എല്ലാവരും കിടക്കണ്ട കേട്ടാ. അപ്പൊ ഇനി എടാ ഇനിടക്ക് ഇതൊക്കെ വെക്കണം. ഇന്നത്തെ ആഘോഷങ്ങളും കാര്യങ്ങളൊക്കെ അപ്പൊ ഇതേ മെയിൻ ദിവസം വരാം. നാളെയാണ് നമ്മുടെ ചെക്കന്റെ കല്യാണം. കല്യാണത്തിന്റെ കുറച്ച് കുറച്ച് ഭാഗങ്ങൾ ഇതിലും കുറെ കുറെ ഭാഗങ്ങൾ കൊണ്ടാട്ട ഫാമിലിയിൽ ഉണ്ടാവും. അപ്പൊ എല്ലാവരും കേറി, രണ്ടിലും കേറി. അതെ ഇപ്പതേ അമ്മ ഉറങ്ങണ കാരണം ഞങ്ങള് വിളിക്കണില്ല കേട്ടോ. ഇപ്പൊ കിടന്നിട്ടുള്ളൂ. അപ്പൊ നമുക്ക് ഈ വീഡിയോ ഇവിടെ നിർത്തിയാലോ. ബൈ ബൈ.